ഗൾഫിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഗോൾഡ് ബാർ, ഗോൾഡ് കോയിൻ തുടങ്ങിയവയൊക്കെ നമുക്ക് കൊണ്ടുവരാം. എന്നാൽ ഒരു വ്യക്തിക്ക് എത്ര സ്വർണമാണ് നികുതികൾ നൽകാതെ സൗജന്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാവുന്ന സ്വർണത്തിന് കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു പരിധിയിൽ കൂടുതൽ സ്വർണം നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാകാം, മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നാകാം, എവിടെ നിന്നായാലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവരുമ്പോൾ നിശ്ചിത പരിധിയിൽ കൂടുതൽ, കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിശ്ചിത പരിധിയിൽ കൂടുതലാണ് ആ സ്വർണമെങ്കിൽ അതിന് നികുതി നൽകേണ്ടതായുണ്ട്. എത്ര തുകയുടെ സ്വർണമാണ് ഒരു വ്യക്തിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സൗജന്യമായി, നികുതികൾ നൽകാതെ സൗജന്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് മലയാളികൾ കൂടുതലായി സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ സ്വർണത്തിനുള്ള വില കുറവും കൂടാതെ അവയുടെ ഉയർന്ന ക്വാളിറ്റിയുമാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കസ്റ്റംസ് നിയമം അനുസരിച്ച് ഒരു സ്ത്രീക്ക് പരമാവധി 100,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വർണ്ണാഭരണങ്ങളാണ് ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. മറിച്ച് ഗോൾഡ് ബാർ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ഇങ്ങനെ സൗജന്യമായി, നികുതികൾ നൽകാതെ സൗജന്യമായി കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നികുതികൾ നൽകാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സ്വർണം പരമാവധി 100,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ്. പുരുഷന്മാർക്ക് പരമാവധി 50,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് യാതൊരു വിധ നികുതിയും നൽകാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. വിദേശ രാജ്യങ്ങളിൽ താമസിച്ചിരുന്ന കുട്ടികൾക്കും ഇത്തരത്തിൽ നിശ്ചിത പരിധിക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ തികച്ചും സൗജന്യമായി, നികുതികളൊന്നും കൊടുക്കാതെ തികച്ചും സൗജന്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കസ്റ്റംസിൻ്റെ നിബന്ധനയിൽ പറയുന്നത് സ്ത്രീകൾക്ക് 100,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ 40 ഗ്രാം സ്വർണം കൊണ്ടുവരാമെന്നാണ്. അതുപോലെ പുരുഷന്മാർക്ക് 50,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ 20 ഗ്രാം സ്വർണം കൊണ്ടുവരാമെന്നാണ്. എന്നാൽ ഈ ഒരു നിബന്ധന വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്തതാണ്. അതിനാലാണ് 100,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ 40 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ സ്ത്രീകൾക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പോൾ 100,000 രൂപയ്ക്ക് 40 ഗ്രാം സ്വർണം എവിടെയും ലഭിക്കില്ല. അതുപോലെ തന്നെ 50,000 രൂപയ്ക്ക് 20 ഗ്രാം സ്വർണവും ഒരിടത്തും ലഭിക്കില്ല. സ്വർണ്ണവില വളരെ കുറഞ്ഞിരുന്ന സമയത്ത് കസ്റ്റംസ് തയ്യാറാക്കിയ ഒരു നിബന്ധനയാണിത്. അതിനാലാണ് ഈ ഒരു പൊരുത്തക്കേട് കസ്റ്റംസിൻ്റെ നിബന്ധനയിൽ ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റംസിൻ്റെ നിബന്ധനയിൽ ഇങ്ങനെ ഒരു പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ പോലും അതിൽ വ്യക്തമായി പറയുന്നുണ്ട് 100,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ സ്ത്രീകൾക്ക് കൊണ്ടുവരാമെന്നത്. അതുപോലെ പുരുഷന്മാർക്ക് 50,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാമെന്നും വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ 40 ഗ്രാം സ്വർണം കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ മൂല്യത്തിൽ 100,000 രൂപ കിഴിച്ച് ബാക്കിയുള്ള സ്വർണത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പുരുഷന്മാരും അതുപോലെ തന്നെ 20 ഗ്രാം സ്വർണമാണ് വിദേശത്തു നിന്നും കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ നിന്നും 50,000 രൂപ കുറച്ച് ബാക്കി വരുന്ന സ്വർണത്തിൻ്റെ വില മൂല്യം എത്രയാണോ അത് കണക്കാക്കി അതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കേണ്ടതായി വരും എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഡ്യൂട്ടികളൊന്നും നൽകാതെ സൗജന്യമായി സ്വർണ്ണാഭരണങ്ങൾ വിദേശത്തു നിന്നും കൊണ്ടുവരുന്നതിന് മറ്റൊരു നിബന്ധന കൂടിയുണ്ട്. ഇതിലേക്കായി നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തിലധികം വിദേശ രാജ്യങ്ങൾ താമസിച്ചിരിക്കണം. 1 വർഷത്തിൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ എവിടെയെങ്കിലും താമസിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു പരിധിക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സൗജന്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനി കൂടുതൽ സ്വർണം നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടോ എങ്കിൽ അതിനും മാർഗമുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് ബാറോ അല്ലെങ്കിൽ ഗോൾഡ് കോയിനോ ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. കൂടാതെ സൗജന്യ പരിധിയിൽ കൂടുതലായുള്ള സ്വർണ്ണാഭരണങ്ങളും ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതിലേക്കായി നിങ്ങൾ കുറഞ്ഞത് 6 മാസമെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലോ താമസിച്ചിരിക്കണം. കൂടാതെ ഇന്ത്യൻ പാസ്പോർട്ടുള്ള വ്യക്തിയായിരിക്കണം നിങ്ങൾ. എങ്കിൽ നിങ്ങൾക്ക് 1 കിലോഗ്രാമിൻ്റെ ഗോൾഡ് ബാറോ അല്ലെങ്കിൽ ഗോൾഡ് കോയിനോ അതുമല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ഗോൾഡ് ബാറോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ ഒക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതുണ്ട്. ഇങ്ങനെ നിങ്ങൾ സ്വർണം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇന്ത്യയിലെ അന്നത്തെ വിലയ്ക്ക് അനുസരിച്ചാണ് നിങ്ങൾ കൊണ്ടുവരുന്ന സ്വർണത്തിന് വില നിശ്ചയിക്കപ്പെടുന്നത്. കൂടാതെ നിങ്ങൾ കൊണ്ടുവരുന്ന സ്വർണത്തിൻ്റെ തൂക്കം, അതിൻ്റെ പ്യൂരിറ്റി, കൂടാതെ അതിൻ്റെ നിർമ്മാതാക്കളുടെ വിശദാംശങ്ങൾ തുടങ്ങിയൊക്കെ ഉൾപ്പെടുന്ന ഒരു മുദ്ര അതിൽ പതിപ്പിച്ചിരിക്കുകയും വേണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചുകൊണ്ട് വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്നത് ഒരിക്കലും ലാഭകരമല്ല. കാരണം കസ്റ്റംസ് ഡ്യൂട്ടി 2022 ജൂലൈയിൽ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന ഡ്യൂട്ടി നൽകി സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അധിക നേട്ടം ഉണ്ടാകാനിടയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. കസ്റ്റംസ് ഡ്യൂട്ടി 7.5% നിന്ന് 12.5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ 2.5% അഗ്രികൾച്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്സും അതിന് പുറമെ 3% GST ഉൾപ്പെടെ 18.45% ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉയർന്ന നികുതി നൽകിക്കൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാകാനിടയില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്രമാത്രം സ്വർണം
ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.